കോൺഗ്രസിലെ വിമതരുമായി സോണിയാഗാന്ധി ചർച്ച നടത്തും. കപിൽ സിബൽ അടക്കമുള്ള നേതാക്കളെ കാണുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാധാകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, പലതവണ കപിൽ സിബൽ അടക്കമുള്ള നേതാക്കൾ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണോ നേതൃത്വം? അനുജ, അങ്ങനെ തന്നെ പറയാം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക അത് ദുർഘടമായിരിക്കും എന്നാണ് കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് വിഭാഗത്തെയും, ഈ രണ്ട് വിഭാഗത്തിൽ ഒന്ന് രാഹുൽ പക്ഷമാണ്, മറ്റൊരു വിമതരും, ഈ രണ്ടുപേരെയും ഒരു ഒരേപോലെ തന്നെ ചർച്ചയ്ക്ക് വിളിക്കാനാണ് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ തീരുമാനം. കോൺഗ്രസിലെ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൽ വിമത പ്രവർത്തനങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ കാര്യങ്ങളെ മാനേജ് ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സോണിയാഗാന്ധിയുടെ ഇപ്പോഴത്തെ നിലപാട്. 23 വിമതർക്ക് അവർ നൽകിയ കത്തിന് സോണിയാഗാന്ധി ഇതുവരെ മറുപടി രേഖാമൂലം നൽകിയിരുന്നില്ല. ആ 23 പേർക്കും സോണിയാഗാന്ധി രേഖാമൂലം ചർച്ചയ്ക്ക് സന്നദ്ധയാണ് എന്നറിയിച്ചുകൊണ്ടുള്ള കത്ത് നൽകിയതായാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ശനിയാഴ്ചയായിരിക്കും ഇത് പ്രകാരമുള്ള ചർച്ച നടക്കുക. ഈ ചർച്ചയിൽ രാഹുൽ ഗാന്ധി കൂടി പങ്കെടുക്കും. ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കേരളത്തിലെയും രാജസ്ഥാനിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിധത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് സോണിയാഗാന്ധി. കോൺഗ്രസിലെ വിമത നേതാക്കൾക്ക് സോണിയാഗാന്ധി കത്ത് നൽകിയിരിക്കുന്നു. ചർച്ചയ്ക്ക് സന്നദ്ധയാണ് എന്നറിയിച്ചുകൊണ്ടുള്ള കത്താണ് നൽകിയത്. ശനിയാഴ്ചയായിരിക്കും ചർച്ചയിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും.